അല്ല, കഴിഞ്ഞ 10 വർഷക്കാലം ലോകസഭയിലുണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രതിപക്ഷ ബഹുമാനമില്ലായ്മ എല്ലാ രംഗങ്ങളിലും കാണാൻ കഴിയും. പ്രതിപക്ഷത്തെ ശ്രദ്ധിക്കുന്ന രീതിയല്ല കഴിഞ്ഞ 10 വർഷം ബി ജെ പി ഭരണകക്ഷി നൽകി ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങനെ നടത്താൻ ബി ജെ പി കഴിയില്ല. കാരണം ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബി ജെ പി തന്നെ ഒരു കക്ഷിയെന്ന നിലക്ക് ഒറ്റക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു. എന്തിനധികം പറയുന്നു, പ്രൈം മിനിസ്റ്ററുടെ ബോഡി ലാംഗ്വേജ് പോലും ഇന്ന് കണ്ടാൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, ഈ പഴയ ഒരു പ്രസന്നത അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ഇനിയുള്ള 5 വർഷം എന്ന് പറയുന്നത് പഴയതുപോലെ ഏകപക്ഷീയമായി ലോകസഭയെ ഉപയോഗിക്കാമെന്ന ബി ജെ പിയുടെ നിലപാട് ഇനി ഒരിക്കലും നടക്കില്ല, നടത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം അത്രമേൽ ശക്തമാണ് പ്രതിപക്ഷം. അതുകൊണ്ട് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ന് ചേർന്ന കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുത്തത്. ഒരു ഇഞ്ചിന് പോലും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഏത് നിലപാടെടുക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചാലും ഭരണകക്ഷി ശ്രമിച്ചാലും അതിശക്തമായി എതിർക്കും, അത് പരാജയപ്പെടുത്തണം എന്നാണ് ഇന്നത്തെ ഞങ്ങളുടെ യോഗത്തിൽ തീരുമാനം. ഓക്കെ, എന്തായാലും ശ്രീ എം കെ രാഘവൻ, നമ്മളിനി പല കാര്യങ്ങൾ കാണാനിരിക്കുന്നുണ്ട് അങ്ങോട്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ഒരു ദൗർബല്യത്തിൻ്റെ സൂചന നൽകുന്നുവെന്ന്. പ്രതിപക്ഷം സംബന്ധിച്ച് അഗ്രസീവായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി സമ്പൂർണ്ണ പദവിയോടുകൂടി രാഹുൽ ഗാന്ധി വരുമോ? അല്ലാതെ പാർട്ടി തീരുമാനിക്കേണ്ട വിഷയമാണ്, രാഹുൽ ഗാന്ധി സമ്മതിക്കേണ്ട വിഷയവുമാണ്. കോൺഗ്രസ്സിലെ എല്ലാ എം പിമാരും പാർട്ടിയും ആഗ്രഹിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഏറ്റെടുക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ, ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാം അഭ്യർത്ഥന. 237 അംഗങ്ങളുണ്ട് ഇന്ത്യ ബ്ലോക്കിന്. ആ 237 അംഗങ്ങളും ഒരേ ഫ്ലോറിൽ ഒരേ നിലപാട് സ്വീകരിച്ച് ഒറ്റ ബ്ലോക്കായി നിലകൊള്ളുക, എല്ലാ വിഷയങ്ങളിലും അതിശക്തമായി സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ടോ? ഒരു സംശയമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളെല്ലാം തിരുത്തിക്കൊണ്ട് ഒരു മുന്നണി എന്ന നിലക്ക് എല്ലാ കക്ഷികളും, ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് ഓരോ ദിവസവും ലോക്സഭയിലെ നിലപാടുകളെ സംബന്ധിച്ച് രാവിലെ തീരുമാനമെടുത്തതിന് ശേഷം മാത്രമായിരിക്കും സഭയിൽ വരിക. അതെല്ലാം ധാരണയായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പഴയതുപോലെ അല്ല, എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരും. അതിൻ്റെ സൂചന ഇന്ന് കണ്ടു കഴിഞ്ഞു.